പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറഞ്ഞു ഹല്ലേലൂയ. ആത്മീയത പണ്ടാണ് ഇന്നാണ് കൂടുതൽ. ഈ ഉള്ള കുട്ടികളെ നല്ല വിധത്തിൽ പ്രാർത്ഥനയും വിശുദ്ധിയും ആരോഗ്യമൊക്കെ കൊടുത്ത് വളർത്താൻ വേണ്ടിയല്ലേ എണ്ണം കുറച്ചത്? എണ്ണം കുറച്ച് കുറച്ച് ഇന്ന് മനുഷ്യൻ്റെ പ്രാർത്ഥനാ ജീവിതം, ദൈവഭക്തി, ആത്മീയത കൂടുകയാണ് കുറയുകയാണ് ചെയ്തത്? നിങ്ങളുടെ അഭിപ്രായം തുറന്ന് പറ. കുറഞ്ഞു പണ്ടത്തെ ആത്മീയത, ഇപ്പോഴത്തെ ആത്മീയത തമ്മിൽ ഞാനൊരു സംഭവം നിങ്ങളോട് പറയാം. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. ക്ലാസ്സിൽ ഏറ്റവും ബെസ്റ്റായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയാണ് ഞാൻ. അതുകൊണ്ട് എപ്പോഴും ഒന്നാമത്തെ ബെഞ്ചിൽ ഒന്നാമത്തെ സീറ്റ് എനിക്ക്, ക്ലാസ് ലീഡറും കൂടിയാണ്. അങ്ങനെ ഒന്നാം ക്ലാസ് തൊട്ട് അങ്ങനെയാണ് കയറി വരണത്. അതുകൊണ്ടാണ് ഈ റാങ്ക് ഹോൾഡർ, റാങ്ക് ഹോൾഡർ എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയണത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എട്ടാം ക്ലാസ്സിലെത്തി. അപ്പോൾ എൻ്റെ ആത്മാർത്ഥ സ്നേഹിതൻ വിജയൻ ഒരു ദിവസം എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞത്, സേവിയറെ, എൻ്റെ തൊട്ടടുത്ത്, എനിക്ക് 49 മാർക്കാണെങ്കിൽ അവന് 48 മാർക്ക്, വിജയൻ. അപ്പോൾ വിജയൻ ചോദിച്ചു, സേവിയറെ, നീ ഇന്നെ ഞാനൊരു സാധനം കാണിച്ചാൽ നീ കണ്ടിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരുവിധ സാധനമൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണ്, അതുകൊണ്ട് ഞാൻ കാണാത്തത് നീ കണ്ടിട്ടുണ്ടാവില്ലെന്ന് ഞാൻ അവനോട് പറഞ്ഞു. കാരണം ഞാനാണല്ലോ ഫസ്റ്റ്, നീ സെക്കൻഡല്ലേ ഉള്ളൂ. അപ്പോൾ അവനൊരു പുസ്തകം കാണിച്ചിട്ട് പറഞ്ഞു, ഇത് നോക്കാവോന്ന് ചോദിച്ചു. ഞാൻ ആ പുസ്തകത്തിലേക്ക് നോക്കിയപ്പോൾ എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഇതുവരെ കാണാത്ത ആകാശവും ഭൂമി എല്ലാം അതിനകത്തിരിക്കുക. ഞാൻ ചോദിച്ചു, വിജയ ഇതെന്തായി കാണണമെന്ന് ചോദിച്ചു. വിജയം പറഞ്ഞു, ഒന്നും വേണ്ടണ്ട, ഇതാണ് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്, നമ്മൾ മാത്രമേ കാണാത്തുള്ളൂ എന്ന് പറഞ്ഞു. കുറേ സ്ത്രീകളുടെ നഗ്ന ചിത്രങ്ങളാണത്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള സാധനങ്ങൾ കാണുന്നത്. ഞാൻ പറഞ്ഞു, വിജയം പറഞ്ഞു, മിണ്ടണ്ട മിണ്ടണ്ട അടച്ചു വെക്ക്, പുറകിലുള്ള എല്ലാവരും അത് കണ്ടുകൊണ്ടിരിക്കുക, നമ്മൾ മാത്രമേ കാണാത്തുള്ളൂ എന്ന് പറഞ്ഞു. കുഴപ്പന്മാരെ ഒരു സെറ്റ് പുറകീരപ്പുണ്ട്, അവരെ കംപ്ലീറ്റ് പോക്കാന്ന് എനിക്കറിയായിരുന്നു. ഞാൻ പറഞ്ഞു, അപ്പം വിജയം പറഞ്ഞു, നീ ഇത് കണ്ടിട്ടില്ലെന്ന് എനിക്കറിയായിരുന്നു, അതുകൊണ്ട് ഞാൻ കഷ്ടപ്പെട്ടൊരു കോപ്പി നിനക്ക് വേണ്ടി സംഘടിപ്പിച്ചുകൊണ്ട് വന്നിരിക്കുകയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരു കാര്യം, എന്നിങ്ങനെ കുറേ പുസ്തകങ്ങൾ കയ്യിൽ കൊണ്ടുപോകുന്ന കാലം, ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, ടീച്ചർ അങ്ങോട്ട് പോണ വഴിക്ക് എൻ്റെ ഈ പുസ്തകഘട്ടൻ്റെ ഇടയിലേക്ക് തള്ളി വെച്ചോളാം പറഞ്ഞു. അങ്ങനെ ടീച്ചർ വിദഗ്ധമായി അങ്ങോട്ട് പോയ സമയത്ത് ഇവൻ വളരെ വിദഗ്ധമായിട്ട് ഇത് പൂർത്തിയാക്കി തന്നു. വേറെ ആരും അറിഞ്ഞില്ല, ഞാനും എൻ്റെ സ്നേഹിതൻ ഉറ്റമിത്രം വിജയനും മാത്രം അറിഞ്ഞ ഒരു രഹസ്യ ഓപ്പറേഷനാണിത്. ഞാൻ പറഞ്ഞു, ഇന്ന് രാത്രി വായിച്ചിട്ട് നാളെ രാവിലെ ഞാൻ നിനക്ക് കൊണ്ട് തന്നേക്കാന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് അന്ന് ഇൻ്റർവെല്ലിന് ഉണ്ടപ്പോൾ ഞാൻ പോയില്ല, ഞാൻ ഇതിന് ചുറ്റി വരുന്നു, കാരണം ഇത് പോയ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയി ബുദ്ധിമുട്ടാവും. ഞാൻ ചുറ്റി പറ്റിക്കണം നിന്നു. 4 മണിക്ക് വിട്ടുടനെ ഞാൻ എടുത്ത് വേഗം ഇതിന് കയ്യിൽ പിടിച്ച് പുസ്തകങ്ങളെല്ലാം, എന്നിട്ട് ഞാൻ വേഗം പോയി, വേഗം പോയി വീട്ടിൽ ചെന്ന്, വീട്ടിൽ ചെന്ന പിന്നെ നിൽക്കാൻ പറ്റില്ല, മാമൻ്റെ മുറിയിൽ സാധനം വെച്ചിട്ട് പണിക്ക് പോകണം. പണിക്ക് പോകുന്ന പറഞ്ഞാൽ കൂലിപ്പണിയല്ല, വീട്ടിൽ പശുവിന് പുല്ലിയേത്തണം, പിണ്ണാക്ക് മേടിക്കണം, റബ്ബറിന് ചെന്ന് ഒരുപാട് പണിയുണ്ട്, കൃഷിപ്പണിയുണ്ട്. കൃഷിപ്പണി ചെന്ന് 7 മണിയാകുമ്പോൾ വീട്ടിൽ തിരിച്ചെത്തണം. വീട്ടിൽ തിരിച്ചെത്തിയ കുളിച്ച ഉടനെ സന്ധ്യാപ്രാർത്ഥന. സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ് 8 മണിയാകുമ്പം നമുക്കൊരു ചെറിയ ഒരു ഭക്ഷണമുണ്ട്, കഞ്ഞി കഞ്ഞിയൊക്കെയാണ്. ആ കഞ്ഞിയെ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ 1/2 മണിക്കൂർ എല്ലാവരും കൂടി ഇരുന്ന് വർത്തമാനം പറയും. അത് കഴിഞ്ഞ് പിന്നെ ഹോം വർക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് പോകാം. അന്ന് എനിക്ക് ഭയങ്കര ധൃതിയാണ്, 7 മണിക്കാണ് പ്രാർത്ഥനയ്ക്ക് എത്തി, അത് കഴിഞ്ഞ് പ്രാർത്ഥന 8 മണിക്കാണ് കഞ്ഞി വേഗം കുടിച്ച്, അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ മീറ്റിങ്ങിന് ഇരിക്കുന്ന സമയത്ത് എൻ്റെ സഹോദരി സഹോദരന്മാരെ, അന്ന് ബെഞ്ചിൻ്റെ പരിഗണനയ്ക്ക് ഒരു പുസ്തകം വന്നിട്ടുണ്ട്. ഫുൾ ബെഞ്ച് കൂടിയിരിക്കുന്ന ദിവസമാണ്. അപ്പൻ ചോദിച്ചു, ഇതാരുടെ പുസ്തകമാണെന്ന് ചോദിച്ചു. വിജിലൻസ് പിടികൂടി. ഞാന് ആരും ഉണ്ടെന്നില്ല. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ വിജയം തന്ന പുസ്തകം അപ്പൻ്റെ കയ്യിൽ. ഞാൻ പറഞ്ഞ് ഞാൻ മിണ്ടാതിരുന്നു. വീണ്ടും ചോദിച്ചു, ആരുടെ പുസ്തകമാണെന്ന് ചോദിച്ചു. ഉടനെ ഞാൻ പറഞ്ഞു, ഞാനത് വായിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. പിന്നെ അപ്പനൊന്നും പറഞ്ഞൊന്നുമില്ല, വഴക്കൊന്നും പറഞ്ഞില്ല. അപ്പോൾ മൂത്ത ചേട്ടന്മാരൊക്കെ ഉണ്ടല്ലോ, ഞാൻ 6-ാമനാണ്, മുകളിൽ ചേട്ടന്മാർ കുറേ നിൽപ്പുണ്ട്. ഒരാൾ എന്നെ കൈകാര്യം ചെയ്ത് അടിച്ചൊന്നുമില്ല, പിന്നെ ക്രോസ് വിസ്താരം നടത്തി, വിചാരണ പൂർത്തിയാക്കി, മാസ്റ്റർ തയ്യാറാക്കി. അപ്പോൾ അവർക്ക് മനസ്സിലായി ഞാൻ നിരപരാധിയാണ്, കൊടുന്ന് വെച്ചിട്ടേ ഉള്ളൂ, അപ്പോൾ ഇത് ഇന്നയാളെ തന്നെന്നൊക്കെ മനസ്സിലായി. പിറ്റേ ദിവസം ആ രണ്ട് ചേട്ടന്മാർ, ഞങ്ങൾ ഒന്നിച്ചാണ് സ്കൂളിൽ പോണത്, വീട്ടിലേക്ക് സ്കൂളിലേക്ക് വന്നു. ആ വിജയനെ കണ്ട് വിളിക്കാൻ പറഞ്ഞു. 4 മരട്ടലും വിജയൻ എന്നൊരു കണ്ണീൻ അടിച്ച് പൊട്ടിക്കുമെന്ന് പറഞ്ഞിട്ട് ചേട്ടൻ അവനെ വരട്ടി. ഞാൻ പറഞ്ഞു, അടിക്കരുത് അടിക്കരുത് പറഞ്ഞിട്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നെ ഇന്നു വരെ അങ്ങനത്തെ ഒരു ചീത്ത സാധനം എൻ്റെ അടുത്തേക്ക് വന്നിട്ടില്ല. അത് കഴിഞ്ഞ് എത്രയോ കോളേജ്, എത്രയോ സാഹചര്യങ്ങൾ, എത്രയോ രാജ്യങ്ങൾ, എത്രയോ സാഹചര്യങ്ങൾ, ഒരു ബ്ലൂ ഫിലിമിൻ്റെ കാസറ്റോ അല്ലെങ്കിൽ ഒരു അശ്ലീലത്തിൻ്റെ ഒരു സംഗതിയോ നമ്മുടെ അടുത്ത് വന്ന് നമ്മുടെ റിസർവ് ചെയ്യാൻ കൂട്ടാക്കിയിട്ടില്ല. അപ്പോൾ അന്ന് ആ ചേട്ടന്മാർ ശാസിച്ചപ്പോൾ ഒരു തിന്മയുടെ കൂട്ടം തന്നെ എന്നിൽ നിന്ന് അകന്നു പോയി. നമ്മുടെ കൂടപ്പിറപ്പുകൾ ആത്മീയ സംരക്ഷണമാണ്, ആ സംരക്ഷണ വേലിയാണ് വെട്ടി പള്ളേ കളഞ്ഞത്.
എന്നിട്ട് കുട്ടികൾ തോന്നിയാസമായി, കുട്ടികൾ വഴി പഴച്ചു പോയി, കുട്ടികളെ നിയന്ത്രിക്കാൻ പറ്റണില്ല എന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല. അഞ്ചാറും രണ്ട് മൂന്ന് നാല് സഹോദരങ്ങൾ ഒന്നിച്ച് സ്കൂളിൽ പോകുമ്പം ഒരാൾക്ക് ഒറ്റയ്ക്ക് തോന്നിയാസം ചെയ്യാൻ പറ്റുമോ? ഒരാൾക്ക് ഒറ്റയ്ക്ക് ബസ്സിന് കല്ലെറിയാൻ പറ്റുമോ? അവൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആരും അറിഞ്ഞില്ലെന്ന് ഒരു രഹസ്യമായി ഞാൻ ചിന്തിക്കുകയാണ്. അതെങ്ങനെ എൻ്റെ ചേട്ടന്മാർ കണ്ടുപിടിച്ച്? ഒരു അഞ്ചെട്ട് മക്കളുണ്ടെങ്കിൽ അതിനകത്ത് CBI ഉണ്ട്, വിജിലൻസ് ഉണ്ട്, സ്പെഷ്യൽ സ്ക്വാഡുണ്ട്, എല്ലാം ഉണ്ട്. ഞാൻ ഇന്നും അതിശയിക്കുകയാണ് ഇത് എങ്ങനെ അവരത് മനസ്സ് പണത്തറിഞ്ഞു. അതായത് 4 മണി വരെ എൻ്റെ കയ്യിലാണെന്ന് പുസ്തകം, അവരൊക്കെ വേറെ ക്ലാസ്സിൽ പഠിക്കണത്. അത് 4 മണിക്ക് വെച്ച് എല്ലാവരും മണിക്കും, ആരും വീട്ടിൽ നിൽക്കില്ല. 7 മണിക്ക് വന്ന് പ്രാർത്ഥന, 8 മണിക്ക് ഇതാ വിജിലൻസ് സാധനം പ്രൊഡ്യൂസ് ചെയ്തു. ഇതാണ് കുട്ടികളുണ്ടെങ്കിലുള്ള ഗുണം. ഈ അപ്പനും അമ്മയും എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾക്ക് എന്തറിയാൻ പറ്റും നിങ്ങളുടെ മക്കൾ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച്? ഈ അപ്പൻ്റെ അമ്മയുടെ സ്ഥിതി ഞാൻ പറഞ്ഞുതരാം. ഒരു ജനറൽ കോർഡിനേറ്റർ അത്രേ ഉള്ളൂ. അവർക്ക് വാത്സല്യമാണുള്ളത്. മക്കളുടെ കുനിഷ്ടകളൊന്നും ഇങ്ങനെ ചുഴിഞ്ഞ് ചുഴിഞ്ഞ് പിടിച്ച് കണ്ടുപിടിക്കാൻ ആ മാതാപിതാക്കന്മാർക്ക് അതിനുള്ള കെൽപ്പില്ല. നിങ്ങളുടെ മനസ്സ് അങ്ങനത്തെ മനസ്സല്ല. വാത്സല്യം, സ്നേഹം, ഒരു പ്രത്യേക ഒരു സ്ഥിതിയിലാണ് നിങ്ങളുടെ മനസ്സിരിക്കുന്നത്. കൂടപ്പിറപ്പുകളുടെ എല്ലാ കുനിഷ്ടകളും അറിയുന്നത് ഒപ്പത്തിന് വളരുന്ന കൂടപ്പിറപ്പുകളാണ്. ആ കൂടപ്പിറപ്പുകൾ ഇല്ലാതാക്കിയതോടുകൂടി തിന്മ കട്ട പിടിച്ച് വളരാനുള്ള അന്തരീക്ഷമാണ് കുടുംബത്തിൽ ഒരുക്കി കൊടുത്തിരിക്കുന്നത്. ഉറക്കെ പറഞ്ഞ് ഹല്ലേ ലൂയ്യ, സന്തോഷത്തിൽ പറഞ്ഞ് ഹല്ലേ ലൂയ്യ, ഹല്ലേ ലൂയ്യ. കുടുംബത്തിൽ കൂടുതൽ മക്കൾ വേണ്ട എന്ന് തീരുമാനമെടുത്തപ്പോൾ നിങ്ങൾ ചെയ്തത് ഈ ആത്മീയ സംരക്ഷണമാണ്. ഈ ആത്മീയ സംരക്ഷണ വേലിയാണ് നിങ്ങൾ പൊളിച്ചു കളഞ്ഞത്. കുടുംബത്തിലേക്ക് സാത്താൻ ഇഷ്ടം പോലെ കയറാനുള്ള വാതിൽ നിങ്ങൾ തുറന്നു കൊടുത്ത്. ഇനി മാനസികാരോഗ്യം പണ്ടാണ് ഇപ്പോഴാണ് കൂടുതൽ? ഞാൻ ഓർക്കട്ടെ, ഞങ്ങൾ 6-7 മക്കൾ പള്ളിയിൽ പോകുമ്പോഴാണെങ്കിലും ഇടി തൊഴി പല അത് ഈ മക്കൾ കൂടപ്പിറപ്പുകൾ തമ്മിലൊരു മെക്കാനിസം വർക്ക് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഇടിയുണ്ട്, തൊഴിയുണ്ട്, വഴക്കുണ്ട്, ഓട്ടമുണ്ട്, ചാട്ടമുണ്ട്, എല്ലാം ഉണ്ടെങ്കിൽ രാത്രിയാകുമ്പോൾ എല്ലാം സെറ്റിൽഡാവും. അതിനകത്ത് എപ്പോഴും അപ്പനും അമ്മയും ഇടപെടേണ്ട കാര്യമില്ല. മിക്കവാറും എല്ലാ കേസുകളും ലോക്കൽ കോർട്ട്, മാക്സിമം ജില്ലാ കോടതി വരെ പോകും. മൂത്ത ചേട്ടൻ പോലും ഇടപെടേണ്ട ആവശ്യമില്ല. അതിനു മുമ്പ് തന്നെ അതിനകത്ത് സെറ്റിൽമെൻറ്റിന് ആളുകളുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പനും അമ്മയ്ക്കും വളരെ അപൂർവം. എൻ്റെ ജീവിതത്തിന് അപ്പനും അമ്മയും ഒരു പ്രശ്നത്തിൽ ഇടപെട്ട കാര്യമൊന്നുമില്ല. ആകെ ഒരു കാര്യം മറ്റേ ഉള്ളൂ, ആ ഒരു പുസ്തകം കിട്ടിയ കാര്യം. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറഞ്ഞ ഹല്ലേ ലൂയ്യ. ബാക്കിയെല്ലാം ലോക്കൽ മുനിസിപ്പൽ കോർട്ടുകളിലൊക്കെ തീർന്നിട്ടുണ്ട്. ഒരു വലിയ സംവിധാനമാണ് കൂടപ്പിറപ്പുകളിലൂടെ ദൈവം നമ്മുടെ കുടുംബത്തിൽ ഒരുക്കി. അതാണ് നമ്മളിന്ന് എല്ലാം തകർത്ത് തരിപ്പണാക്കിയിട്ടിരിക്കുന്നത്. ഉറക്കെ പറഞ്ഞ ഹല്ലേ ലൂയ്യ. മാനസികാരോഗ്യത്തിൻ്റെ കാര്യം, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്രമാത്രം കുട്ടികൾ കുടുംബത്തിൽ ഇല്ലാതാകുന്നോ അത്രയ്ക്കും അനാരോഗ്യമുള്ള മക്കളെയാണ് ലോകത്തിന് നമ്മൾ സമ്മാനം ചെയ്യുന്നത്. ഞാൻ ഓർക്കണ്ട, അങ്ങനെ അന്ന് വഴക്ക് പറയുന്നു, തെറി അങ്ങോട്ടും അങ്ങോട്ടും അടിക്കുന്നു, ഇടിക്കുന്നു, തൊഴിക്കുന്നു. എൻ്റെ ചേട്ടൻ കുറേ തൊഴിച്ചിട്ടുണ്ട് എന്നെ. പക്ഷേ ആന്തരിക മുറിവെന്ന് പറഞ്ഞ സാധനം ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഈ ആന്തരിക മുറിവ് കേൾക്കാൻ തുടങ്ങിയത് അപ്പോൾ ഈ അടുത്ത കാലത്തല്ലേ. മുറിവ് തട്ടിയിട്ട് നടക്കാൻ നേരമില്ല, എന്ത് തൊട്ടാലും മുറിവ്. ഒരെണ്ണത്തിന് മുഖത്ത് നോക്കിയ സന്തോഷമുണ്ട, ഒക്കെ ഡിപ്രഷൻ പിടിച്ച് ഗ്ലൂമിയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്താ ഡിപ്രഷൻ? പ്രത്യേകിച്ച് മറ്റ് രാജ്യങ്ങളിൽ, അമേരിക്ക, യൂറോപ്യൻ രാജ്യങ്ങളിലെ ഒരു പ്രധാന രോഗമാണ് ഡിപ്രഷൻ. പിന്നെയുള്ളതാണ് ഗ്ലൂമിയായിട്ടിരിക്കുക. ഇവിടെയുണ്ട് കുറേ ഗ്ലൂമിയായിട്ടിരിക്കുന്ന ആൾക്കാർ. ഇപ്പം നിങ്ങളെയല്ല ഉദ്ദേശിച്ചത്, സോറി. കേരളത്തിൽ പറയുകയാണ് ഗ്ലൂമി പെരുകി വരികയാണ്. പ്രൈസ് ദി ലോർഡ്. എന്താ കാരണം? കൂടുതൽ ആരോഗ്യവും കൂടുതൽ ബുദ്ധിയും കൂടുതൽ കഴിവും കൂടുതൽ വളർച്ച ഉണ്ടാകാൻ കുട്ടികളുടെ എണ്ണം എല്ലാം കുറച്ചിട്ട് ഒരെണ്ണം അല്ലെങ്കിൽ 2 എണ്ണമായി. ആ 2 എണ്ണത്തെ എങ്ങടാക്കി? ഒരു നല്ല മുറി പണത്, വലിയ വീട് പണത്, നല്ല മുറി ഉണ്ടാക്കി, വലിയ ഒരു തിയേറ്റർ പോലെയുള്ള ഒരു വലിയ സ്ക്രീൻ, ഇതേമാതിരിയുള്ള വലിയ 2 സ്ക്രീൻ, അതിനകത്ത് കമ്പ്യൂട്ടറോ TV ഒക്കെ പ്ലേ ചെയ്യാം, പിന്നെ വലിയ സൗണ്ടും, അങ്ങനെ എല്ലാ സംവിധാനവും ഒരുക്കി കൊടുത്തു. എന്തായി? കുട്ടി ഫുൾ ടൈം ഇപ്പോൾ എവിടെയാണ്? ഈ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ TVയുടെ മുമ്പിൽ. ഇന്ന് പെരുകുന്ന ഒരു വലിയ രോഗമാണ്. ഈ ദിവസങ്ങൾ വന്നതിൽ 1% ആളുകൾ പറയണത് എൻ്റെ കുട്ടി സംസാരിക്കുന്നില്ല. സംസാരിക്കാത്ത കുട്ടികൾ, ഓട്ടിസം ബാധിച്ച കുട്ടികൾ. പണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ കേരളത്തിൽ ഓട്ടിസം പെരുകി പെരുകി വരികയാണ്. എന്താ കാരണം? ഈ ആകെ ഒരെണ്ണം 2 എണ്ണം ഉള്ളൂ. ഇവർക്ക് തമ്മിൽ തമ്മിൽ സംസാരിക്കാനോ ഇടി കൂടാനോ ഗുസ്തി കൂടാനോ ഒന്നും നേരമില്ല, സമയമില്ല, സാഹചര്യമില്ല. ഇതുങ്ങളെ ഒരു കമ്പ്യൂട്ടർ മുമ്പിലോ ഒരു TVയുടെ മുമ്പിൽ ഇരുത്തിയിട്ട് അടുക്കളയിൽ പണിയും, അങ്ങോട്ടും പണിയും, ഇങ്ങോട്ടും പണിയും. ഇതുങ്ങളെപ്പോഴും ഇതെന്ന് കണ്ട് കണ്ടുണ്ടായി. സംസാരമില്ലാതെയായി. സംസാരമില്ലാത്ത കുട്ടികൾ, സംസാര ശേഷി പോലും നഷ്ടപ്പെട്ട് ഇന്ന് ഉച്ചാരണമില്ലാത്ത കുട്ടികളുണ്ടായി.
ഓട്ടിസം. ഈ അടുത്ത കാലത്ത് ഡോക്ടർമാർ, പല ഡോക്ടർമാരും പറഞ്ഞത് ഈ ചെറുപ്രായത്തിൽ കുട്ടികളെ ടി വിയുടെ മുമ്പിൽ കണ്ടമാനം ഇരുത്തുന്നത് ഓട്ടിസിന് കാരണമാകും. നമുക്ക് പണി എളുപ്പമാക്കാൻ, നമുക്ക് കുട്ടികളെ ശല്യം ഒഴിവാക്കാൻ നമുക്ക് എടുക്കാവുന്ന ഒരു മാർഗമല്ല കുട്ടികൾക്ക് ടി വി ഓണാക്കി കൊടുത്തിട്ട് നമ്മുടെ വഴിക്ക് പോവുക. കുട്ടികൾ കുട്ടികളുടെ അതേ പ്രായത്തിലുള്ള ചേട്ടാനുജന്മാരോടെ ആങ്ങളപ്പെങ്ങളന്മാർ ഒരുമിച്ച് കളിച്ച് വളരട്ടെ. അപ്പോൾ അവിടെ ജീവനുണ്ട്, സംസാരമുണ്ട്, എല്ലാം ഒരുപാട് വ്യത്യാസമുണ്ട് സഹോദരങ്ങളെ. അവർക്ക് പറഞ്ഞ് ഹല്ലേ ലൂയ. ഞാൻ ഒരു ദിവസം സ്വിറ്റ്സർലൻഡിൽ ചെന്നു, അവിടെ ഒരു ധ്യാനം നടത്തി. എൻ്റെ കൂടെ വേറൊരു അച്ഛൻ ഉണ്ടായിരുന്നു, ആ അച്ഛനും ഉണ്ടാവണം അവിടെ. അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം ഒരു ഫാമിലി വന്ന് പ്രോബ്ലം പങ്കുവെച്ചു, ആ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ രാവിലെ പ്രഭാത ഭക്ഷണത്തിന് ഒരുമിച്ചിരിക്കുകയാണ്. കാപ്പി, അവിടുത്തെ കാപ്പി എന്ന് പറഞ്ഞാൽ വലിയ കാര്യമുള്ള കാപ്പിയൊന്നുമല്ല, ഈ ബ്രെഡ് ഉണ്ടല്ലോ അതിനകത്ത് കുറേ പച്ചല വെച്ചിട്ട് കടിക്കുക, എരുമ അല്ല എരുമയല്ല ഇങ്ങനെ കഴിക്കുക, കുറേ പച്ചലയും സാധനവും എല്ലാം കൂടെ കൂടി കടിച്ചു കറുമുറ എന്ന് പറഞ്ഞ് ഉണക്ക ബ്രെഡും ഇത്രേ ഉള്ളൂ കാപ്പി. അപ്പോൾ എൻ്റെ പേര് സാൻഡ്വിച്ചോ എന്തോ സാധനം പേര് പറയാം, അതങ്ങനെ കറുമുള പച്ചല കഴിച്ച് ഞാനിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പച്ചല തിരുന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റേ രണ്ടുപേരും സ്വിസ് പൗരന്മാരാണ്, മലയാളികളാണെങ്കിലും സ്വിസ്സുകാരാണ്, പിന്നെ അമ്മ മാത്രം മലയാളത്തിൽ കേരളത്തിൽ നിന്നും. അപ്പോൾ ഒരാൾ പ്ലസ് ടുവിന് പഠിക്കുന്ന പ്രായവും ഒരാൾ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രായവും. അപ്പോൾ ഭക്ഷണം ഈ ഇല കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പ്ലസ് ടുവിന് പഠിക്കുന്ന ആൾക്ക് തുമ്മൽ വന്ന് തുമ്മുക, അവനങ്ങോട്ട് തുമ്മി. അവിടെ നമുക്ക് ഇവിടെ മാതിരി തുമ്മാൻ പാടില്ല, പല സ്റ്റെപ്പുകളുണ്ട്. ആദ്യം ടിഷ്യൂ പേപ്പർ എടുക്കണം, ഇങ്ങനെ തിരിഞ്ഞ് വെക്കണം, ഇങ്ങനെ തുമ്മ, അങ്ങനെ പല പരിപാടിയുണ്ട്. അങ്ങനെ അവൻ എല്ലാ നടപടിയും എടുത്ത് തുമ്മിക്കൊണ്ടിരിക്കുകയാണ്. ഉടനെ ഈ എട്ടാം ക്ലാസ്സിൽ അനിയനുണ്ട്, അവൻ നാല് ഷൗട്ടിങ്, അവൻ്റെ ഷൗട്ടിങ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഉഗ്രം തെറിയ പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന്. അവരുടെ സ്വിസ് ഭാഷയിൽ എനിക്ക് പിടികിട്ടിയില്ല, അവൻ സ്വിറ്റ്സർലൻഡ് ഭാഷയിൽ അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാനത് കേൾക്കാതെ മാതിരി ഞാൻ വേറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു എൻ്റെ സഹോദര അച്ഛനോട്. അപ്പോൾ അമ്മ പറഞ്ഞു, മോനെ മിണ്ടാതിരിക്കും മിണ്ടാതിരിക്കും, നിന്റെ ചേട്ടനല്ലേ നിന്റെ ചേട്ടനല്ലേ. അപ്പോൾ എൻ്റെ കൂടുതൽ അച്ഛൻ പറഞ്ഞു, ഈ ഏകോദരം സഹോദരൻ, ഇവൻ ഏത് ഏകോദരം, ഈ ഏകോദരം എന്ന് പറഞ്ഞാൽ മനസ്സിലാകുമോ, ഇവൻ വീണ്ടും നാല് തെറി വീണ്ടും പറഞ്ഞ്. അപ്പോൾ അമ്മ പറഞ്ഞു, നിങ്ങൾ ഒരേ ഗർഭപാത്രത്തിൽ നിന്ന് വന്നതല്ലേ, മിണ്ടാതിരിക്കുന്നു പറഞ്ഞു, ഒരു തുമ്മലല്ലേ വന്നുള്ളെന്ന് പറഞ്ഞിട്ട് ഈ കുട്ടീനെ ഈ ഇളയവനെ അവർ ശാന്തമാക്കാൻ നോക്കുകയാണ്. പക്ഷേ അവനത് ഭയങ്കര ഇറിറ്റേഷനായി. ഞാൻ അന്ന് ചിന്തിച്ചൊരു കാര്യമുണ്ട്, ഈ കേരളം എത്ര സുന്ദര നാട്, ഇവിടെ തുമ്മലല്ല വലിയൊരു വെടി പൊട്ടിച്ചാൽ പോലും ആ സാരമില്ല. ഇപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത അമ്പലത്തിൽ വലിയ പാട്ടും വലിയ ഉത്സവം നടക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ മുസ്ലിം പള്ളിയിൽ നേരം വെളുക്ക്, ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് രാത്രിക്ക് തുടങ്ങി നേരം വെളുക്കുന്നത് വരെ മതപ്രസംഗമാണ് വേനൽക്കാലത്ത്. ആർക്കും ഒരു കംപ്ലൈൻറ്റ് ഇല്ല, സാധാരണ എല്ലാവരും ഒന്നിച്ച് അങ്ങോട്ട് പോവും. അല്ലെങ്കിൽ പള്ളിയിൽ പെരുന്നാൾ കതിന, ആർക്കൊരു ബുദ്ധിമുട്ടില്ല. ഇപ്പം എന്തായി, നല്ല ആരോഗ്യം ഉണ്ടാകാൻ, നല്ല ശക്തി ഉണ്ടാകാൻ, നല്ല തലമുറ ഉണ്ടാകാൻ വേണ്ടി എല്ലാം കുറച്ച് കുറച്ച് വന്ന് ഒരെണ്ണായി ഒന്നര എണ്ണായി. ഇപ്പം എന്തായി, ഒന്ന് തുമ്മിയാൽ സഹിക്കാൻ കഴിവില്ലാത്ത സ്ഥിതിയായി. അവിടെ ധ്യാനം നടക്കുന്ന സമയത്ത് അവിടെ സംഘാടകം പ്രത്യേകം പറഞ്ഞു, അച്ഛാ 6 മണിക്ക് ശേഷം നമുക്ക് ധ്യാനം തുടങ്ങിയാൽ മതി. ഞാൻ ചോദിച്ചു, എന്താ നമുക്കൊരു 5 മണിക്കും എഴുന്നേക്കാന്ന് പറഞ്ഞു. അപ്പോൾ പറയുകയാണ്, അയ്യോ പാടില്ല, ഈ 5 മണിക്കെങ്ങനെ നമ്മുടെ ആളുകൾ എഴുന്നേറ്റ് ടാപ്പ് ഓണാക്കുമ്പോൾ ഈ വെള്ളം ബക്കറ്റിലേക്ക് വീഴുന്ന സ്വരം അടുത്ത വീട്ടിൽ കേട്ടാൽ അയാൾ കേസ് കൊടുത്താൽ വലിയ ക്രിമിനൽ കുറ്റമാണ് എന്ന് പറഞ്ഞാൽ, ടാപ്പിൽ നിന്ന് വെള്ളം ബക്കറ്റിലേക്ക് വീഴുന്ന സ്വരം പോലും പറ്റില്ല. അതേമാതിരി മാനസികാരോഗ്യം പോയി. ഇവിടെ വലിയ ട്രെയിൻ കൂക്കി പാഞ്ഞു പോയാൽ പോലും ആർക്കും ഒരു കംപ്ലൈൻറ്റും ഇല്ല. കുട്ടികളുടെ എണ്ണം കുറച്ച് കുറച്ച് കുറച്ചിപ്പോൾ എന്തായി, മാനസികാരോഗ്യം അങ്ങേറ്റം തകർന്ന സ്ഥിതിയായി. ഉറക്കെ പറ ഹല്ലേ ലൂയ, കുറച്ചുകൂടെ ഉറക്കെ പറഞ്ഞു ഹല്ലേ ലൂയ. ഒന്നും സഹിക്കാനോ ക്ഷമിക്കാനോ അല്ല, എന്തെങ്കിലും ഒന്ന് വഴക്ക് പറഞ്ഞാൽ ഉടനെ തൂങ്ങിച്ചാകാൻ പോവുക, അല്ലെങ്കിൽ വീട് വിട്ട് അങ്ങോട്ട് പോവുക. ഒരാൾക്ക് ഒരാളെ വഴക്ക് പറയാൻ പറ്റാത്ത സ്ഥിതിയായിരുന്നു കുടുംബത്തിൽ. സത്യം പറഞ്ഞാൽ പല കുടുംബത്തിലും അപ്പനെ മോനെ പേടിച്ചാണ് ജീവിക്കുന്നത്. ഉറക്കെ പറഞ്ഞ ഹല്ലേ ലൂയ. ഒരു 4-5 കുട്ടികൾ ഉണ്ടാകട്ടെ, ഒരു വേലയും നടക്കില്ല, അപ്പനമ്മ ഇടപെടേണ്ട കാര്യമില്ല, മുഖത്തവർ തന്നെ ബാക്കിയുള്ളതിൻ്റെ കാര്യം നോക്കിയേനെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ കുടുംബത്തിൻ്റെ സമ്പത്തിൻ്റെ കാര്യമാണെങ്കിലും ആരോഗ്യത്തിൻ്റെ കാര്യമാണെങ്കിലും ദൈവഭക്തിയുടെ കാര്യമാണെങ്കിലും ആത്മീയതയുടെ കാര്യമാണെങ്കിലും മാതാപിതാക്കന്മാരല്ല പ്രധാന കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നത്. കൂടപ്പിറപ്പുകളാണ് തമ്മിൽ തമ്മിൽ വളർത്തുന്നത്, കൂടപ്പിറപ്പുകളാണ് തമ്മിൽ തമ്മിൽ ബലപ്പെടുത്തുന്നത്, കൂടപ്പിറപ്പുകളാണ് തമ്മിൽ തമ്മിൽ സംരക്ഷണമായി നിൽക്കുന്നത്. അപ്പം നമുക്ക് എന്ത് സംരക്ഷണം കൊടുക്കാൻ പറ്റും? ഇവർ തമ്മിൽ തമ്മിലാണ് സംരക്ഷണം. എൻ്റെ കൂട്ടത്തിൽ പറയുന്ന പനയത്തിൽ ബേബിച്ചേട്ടനുണ്ട്, ആ പനയത്തിൽ ബേബിച്ചേട്ടൻ പറയും, അവർ കുറേ കൂടപ്പിറപ്പുകളുണ്ട്. അവരാൾക്ക് ഒരു 90 ലക്ഷം ₹ പെട്ടെന്ന് വേണ്ടി വന്നു.
ഉടനെ സഹോദരങ്ങൾ തമ്മിൽ തമ്മിൽ വിളിച്ചു പറഞ്ഞു, 900,000 അല്ല, ഒരാഴ്ച കൊണ്ട് 1,00,000,000 ഒരു രൂപ സഹോദരങ്ങൾ തമ്മിൽ തമ്മിൽ കോൺട്രിബ്യൂഷൻ കൊടുത്തു. അപ്പോൾ ബേബിച്ചേട്ടൻ പറയാണ്, അച്ഛാ ഞങ്ങളുടെ അപ്പനും അമ്മയും ഞങ്ങൾ 8-10 സഹോദരങ്ങൾ ഉണ്ടായതുകൊണ്ട് ഒരു ആവശ്യം ഒരാൾക്ക് വന്നപ്പോൾ ബാക്കി എല്ലാവരും ചേർന്ന് അത് പലിശക്കാരുടെ കൈപ്പെടാതെ 1,00,000,000 സംഘടിപ്പിക്കാൻ പറ്റി. ഇപ്പം ബേബിച്ചേട്ടൻ പറയുക, എൻ്റെ മക്കളുടെ കാര്യം എന്തായിരിക്കും, 2 പേരേ ഉള്ളൂ, എൻ്റെ മക്കളുടെ കാലത്ത് എൻ്റെ മകനൊരാവശ്യം ഒന്ന് ആരാ ഉള്ള അച്ഛാ എന്ന് പറഞ്ഞ് ഇപ്പം വിഷമിക്കുക. ഞാൻ പറഞ്ഞു, ഓപ്പറേഷൻ വഴി പ്രസവം ക്ലോസ് ചെയ്ത ആളുകൾക്ക് റീ ഓപ്പറേഷൻ വഴി വീണ്ടും പ്രസവിക്കാൻ അവസരമുണ്ട്. നല്ലൊരു ഡോക്ടറെ കാണിച്ചാൽ റീ ഓപ്പറേഷൻ ചെയ്ത് വീണ്ടും പ്രസവിക്കാമെന്ന് പറഞ്ഞു. അങ്ങനത്തെ പോസിബിലിറ്റി ഉണ്ട്. നിങ്ങൾ ധ്യാനം കഴിഞ്ഞ ഉടനെ അന്വേഷിക്കണം. ഇംഗ്ലണ്ടിൽ അമേരിക്കയിലൊക്കെ ഇന്ന് ഒരുപാട് കുടുംബങ്ങൾ പ്രസവം നിർത്തിയവർ ഇന്ത്യയിൽ വന്ന് റീ ഓപ്പറേഷൻ ചെയ്ത് അവിടെ പോയി തുരിതര പ്രസവിച്ചുകൊണ്ടിരിക്കുക. UK ഗർഭിണികളെ മുട്ടി നടക്കാൻ നേരയില്ല, കാരണം ഈ അവിടെ യങ് കപ്പിൾസാവും. അതുകൊണ്ട് അവിടെ ഈ ദൂത് പ്രസംഗിച്ചു, അവർ ധ്യാനം കഴിയുമെന്ന് പറഞ്ഞെങ്ങനെയാണ്, അച്ഛാ ഒരു 12 കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറയും. ഞാൻ പറയും, ദൈവമേ വർഷം കുറേ പോയി, അതുകൊണ്ട് ഇനി ട്വിൻസിനെ കൊടുക്കാൻ പറയും. ഇപ്പോൾ ചെല്ലുമ്പോൾ ഇരു കരങ്ങളിലും ട്വിൻസിനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ വരിക, കൂട്ടം കൂട്ടം കൊട്ടയ്ക്കകത്ത് നിറച്ചും കുട്ടികളുമായിട്ട് വരുന്ന മാതിരിയാണ്. അവിടെ ധാരാളം മക്കളുള്ള കുടുംബങ്ങളെ പുതു തലമുറയെ UK അമേരിക്കയിലും യേശു ഒരുക്കുകയാണ്. മലയാളികൾ ഉറക്കെ പറഞ്ഞ് ഹല്ലേ ലൂയ. എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, ഇനി എന്തെങ്കിലും കാരണത്തിൽ ഞാൻ ആലപ്പുഴ വഴി പോകാൻ ഇട വന്നാൽ കൊട്ടക്കണക്കിന് കുട്ടികളെ കാണാൻ ദൈവം അനുവദിക്കുമെന്ന് എനിക്കൊരു പ്രത്യാശയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ചെറുപ്പക്കാരൊന്നും വെറുതെ അല്ല, അവർ ഉള്ളിലോ തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഉറക്കെ പറഞ്ഞ് ഹല്ലേ ലൂയ. അട്ടപ്പാടിയിൽ ഒരുപാട് ചെറുപ്പക്കാർ അവർ ദൈവത്തോടും പ്രാർത്ഥിക്കുകയും അവിടെ എന്നോട് കൂട്ടായ്മയിൽ വെളിപ്പെടുത്തുന്ന കാര്യമുണ്ട്, ദൈവം എത്ര മക്കളെ തന്നാലും അത്രയും മക്കളെ സ്വീകരിക്കും, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും പ്രസവം നിർത്തില്ല. അതൊരു ധൈര്യമാണ്. 50 മക്കളെ തന്നാൽ 50 മക്കളെ സ്വീകരിക്കാൻ തുറന്ന മനസ്സോടെ നിൽക്കുന്ന പാരൻസ്. പക്ഷേ ദൈവാദനം കൊടുക്കില്ല, കാരണം ചിലപ്പോൾ 3, ചിലപ്പോൾ 6, ചിലപ്പോൾ 12, മാക്സിമം 14 ഒക്കെ ആയിരിക്കും, അറിയാൻ പറ്റില്ല. ദൈവം നിശ്ചയിച്ചിട്ടുണ്ട് അതേ ആ അത്രേ കുട്ടികൾക്ക് കിട്ടുള്ളൂ കുടുംബങ്ങളിൽ. ഉറക്കെ പറയാം ഹല്ലേ ലൂയ. സന്തോഷത്തിൽ ഉറക്കെ പറഞ്ഞ ഹല്ലേ ലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം ഭൂമിയിൽ ദൈവം തന്നെ പ്രിയപ്പെട്ട മക്കളെ സൃഷ്ടിച്ചു, ആദത്തെ അവയെ സൃഷ്ടിച്ചു. എന്നിട്ട് ദൈവത്തിനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്താ ആഗ്രഹം എന്നറിയോ? ഈ ഭൂമിയിൽ ഇവർക്ക് ഒന്നിനും കുറവ് വരരുത്, ഇവർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാകണമെന്ന് ദൈവത്തിന് ഒരേ നിർബന്ധം. അതുകൊണ്ട് ദൈവം സകല അനുഗ്രഹങ്ങൾ ഇവർക്കുണ്ടാകാൻ വേണ്ടി ഒരു അനുഗ്രഹമാണ് കൊടുത്തു. എന്താ അനുഗ്രഹം എന്നറിയോ? അതാണ് ഉൽപ്പത്തിയുടെ പുസ്തകം 1:28 വാക്യം. അവിടെ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി നിറഞ്ഞ് ലോകത്തെ കീഴടക്കുവീൻ. സന്താനപുഷ്ടിയുള്ളവരായി പെരുകി നിറഞ്ഞ് ലോകത്തെ കീഴടക്കുവീൻ. എല്ലാ അനുഗ്രഹങ്ങളും, വിദ്യാഭ്യാസം, ബുദ്ധി, ദൈവഭക്തി, പ്രാർത്ഥന, സമ്പത്ത്, സമാധാനം, വിശുദ്ധി, ദൈവകൃപ, എല്ലാ അനുഗ്രഹവും, ദൈവം പറഞ്ഞിട്ടുള്ള മുഴുവൻ അനുഗ്രഹം ഉണ്ടാകുന്ന അടിസ്ഥാന അനുഗ്രഹമാണ്. എല്ലാ അനുഗ്രഹങ്ങളുടെയും തലതൊട്ടമയാണ് സന്താനപുഷ്ടി. ദൈവം മനുഷ്യവംശത്തെ സൃഷ്ടിച്ചിട്ട് മനുഷ്യവംശത്തിനും ലോകത്തിനും കൊടുത്ത അനുഗ്രഹങ്ങളിൽ ദി ഫസ്റ്റ് ബ്ലെസിംഗ് എവർ സെറ്റ് സന്താനപുഷ്ടി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ചോദിക്കട്ടെ, ആദം ഏത് ജാതിപ്പെട്ടതായിരുന്നു? ക്രിസ്ത്യാനി ആയിരുന്നോ? യഹൂദനായിരുന്നോ? എല്ലാ മനുഷ്യരുടെയും പ്രതീകമായിരുന്നു, മനുഷ്യ സമൂഹത്തിൻ്റെ പ്രതീകമാണ് ആദം. വേറൊരു ബാക്കി പറഞ്ഞാൽ, ഈ കൽപ്പന ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമുള്ളതാണോ? ഇത് ക്രിസ്ത്യാനികൾക്കും ഇസ്ലാം മതവിശ്വാസികൾക്കും ഹൈന്ദവർക്കും ഇന്ത്യയിലുള്ളവർക്കും ചൈനയിലുള്ളവർക്കും യൂറോപ്പിലുള്ളവർക്കും അമേരിക്കയിലുള്ളവർക്കും ആഫ്രിക്കയിലുള്ളവർ എല്ലാ രാജ്യങ്ങളിലും എല്ലാ കാലങ്ങളിലുള്ള സകല മർത്യർക്കുമുള്ള കൽപ്പനയാണ്, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി നിറഞ്ഞ് ലോകത്തെ കീഴടക്കണം. നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ ഈ കാര്യത്തിൽ ദൈവഭയത്തോടെ ധാരാളം മക്കളെ സ്വീകരിക്കുന്നതിൽ സന്തോഷത്തോടെ അവർ സ്വീകരിക്കുന്നത് എന്നെ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ദൈവം ധാരാളം സമ്പത്ത് അവർക്ക് കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഒരു ദിവസം, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ചേട്ടൻ, ജോണി ചേട്ടൻ, എൻ്റെ അടുത്ത് വന്നു. എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛാ ഞങ്ങളിങ്ങനെ ദരിദ്രരായിരിക്കാൻ കാരണം അച്ഛന്മാരെ പോലുള്ളവരെ ശരിക്കും വചനം പ്രസംഗിക്കാത്തതെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താ കാരണം? ആ ചേട്ടൻ പറഞ്ഞു, ഞാനും അദ്ദേഹത്തിൻ്റെ സ്നേഹത്തിനൊരു മുസ്ലിം സഹോദരനാണ്, അവർ രണ്ടുപേരും കൂടെ 5 ഏക്കർ സ്ഥലം മണ്ണാർക്കാട് ദേശത്ത് വാങ്ങി. 2.5 ഏക്കർ നമ്മുടെ ജോണി ചേട്ടനും എടുത്തു, 2.5 ഏക്കർ സ്നേഹിതനായ ആ ഒരു കാതർക്കായോ അങ്ങനെ ഒരു സഹോദരനും എടുത്തു. അങ്ങനെ 5 ഏക്കർ.
ഈ ജോണിച്ചേട്ടൻ ബേസിക് ആയിട്ട് കൃഷിക്കാരനാണ്. കൃഷിക്കാരനായ ഈ ജോണിച്ചേട്ടൻ അദ്ദേഹത്തിൻ്റെ കൃഷി കപ്പയാണ്. അങ്ങനെ കളച്ച് മറിച്ച് ചാണകപ്പൊടി ഇട്ട് ചുട്ട് കപ്പയിട്ട് നല്ല വിധത്തിൽ നോക്കും. ആ മുസ്ലിം സഹോദരൻ ബേസിക് ആയിട്ട് ബിസിനസ്സുകാരനാണ്. എന്നാൽ സമയം കണ്ടപ്പോൾ ഓടി വന്ന് പറമ്പിൽ കുറച്ച് കാച്ചിലോ കപ്പയോ ഒക്കെ ഇട്ടിട്ട് പോകും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിളവെടുക്കുന്ന സമയത്ത് ജോണിച്ചേട്ടൻ കപ്പ പറിക്കും. പ്രതീക്ഷയോടെ കപ്പ പറിക്കുമ്പോൾ കപ്പയെന്ന് പറഞ്ഞെങ്കിൽ മനസ്സിലായോ? അപ്പോൾ മരച്ചീനി അതല്ലേ ഇവിടുത്തെ വാക്ക്, കപ്പ. കപ്പയുടെ ജോണിച്ചേട്ടൻ കപ്പ പറിച്ചു. പേക്കോം പേക്കോ എന്ന് പറഞ്ഞ് രണ്ട് കിഴങ്ങ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. കാതിരക്ക വന്ന് കപ്പ പറിച്ചു. ഓ, കിലോ കണക്കിന് കപ്പ, ഒരുപാട് ഇറങ്ങനെ കപ്പക്കിഴങ്ങുകൾ. വാസവതിയിൽ കാതിരക്ക കാര്യമായിട്ട് കൃഷി അല്ല, ബിസിനസ്സാണ്. അപ്പോൾ ഈ ജോണിച്ചേട്ടൻ എന്ന് സങ്കടം. അതുകൊണ്ട് ജോണിച്ചേട്ടൻ പള്ളി വന്നിരുന്ന് ദൈവത്തോട് പരിഭവം പറയും. ദൈവമേ, പക്ഷപാതം പാടില്ല, ഞങ്ങൾ ഒരേ കോമ്പൗണ്ട് വാങ്ങിച്ചിട്ട് രണ്ടര ഏക്കർ ഞാനും എടുത്ത്, രണ്ടര ഏക്കർ എൻ്റെ സ്നേഹിതനും എടുത്തു. പക്ഷെ ഞാൻ കപ്പ പറിച്ച ഇങ്ങനെ നിൽക്കുന്ന രണ്ടെണ്ണം നരുന്ന് പിടിച്ച് രണ്ട് കിഴങ്ങ്. എന്നാൽ എൻ്റെ സ്നേഹിതന് കപ്പ പറിക്കുമ്പോൾ വലിയ വലിയ കിഴങ്ങുകളും ഇഷ്ടംപോലെ വിളവും. കുറേ നാൾ ഇദ്ദേഹത്തിൻ്റെ പരിഭവം ഇതായിരുന്നു. ഒരു ദിവസം ദൈവം ചോദിച്ചു, ഇടപെട്ട്, എന്തിനങ്ങനെ വിഷമിച്ചിരിക്കണമെന്ന് ചോദിച്ചു. കപ്പയുടെ വിഷയം തന്നെയാന്ന് പറഞ്ഞു. ദൈവം പറഞ്ഞു, അതിനെന്തിനാ വിഷമിക്കണത്? ജോണിച്ചേട്ടൻ എത്ര മക്കളുണ്ട്? രണ്ട് മക്കളല്ലേ ഉള്ളൂ, രണ്ട് കിഴങ്ങ് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ജോണിച്ചേട്ടൻ നേരെ എൻ്റെ അടുത്തേക്ക് വന്നു. അച്ഛാ, ഞങ്ങളുടെ കപ്പയ്ക്ക് വളവുണ്ടാകുന്ന കാര്യം മനസ്സിലായി എന്ന് പറഞ്ഞു. അച്ഛൻ എന്തുകൊണ്ട് ഇതുപോലെ ധാരാളം മക്കളുണ്ടാകണം എന്ന് പഠിപ്പിക്കണില്ല? പ്രിയപ്പെട്ട, അന്ന് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? കുട്ടികളുടെ എണ്ണം വെട്ടിക്കുറച്ച് ഒരു കുട്ടി രണ്ട് കുട്ടിയായി നിൽക്കേണ്ട കൈകളുണ്ടല്ലോ, ലോകത്തിൽ ഒന്നും ചെയ്യാൻ വർക്കത്തില്ലാത്ത കൈകളാണ്. ഒരു ബിസിനസ് തുടങ്ങാനോ, നിങ്ങൾ ആ കൈ കൊണ്ട് ബിസിനസ് തുടങ്ങി നോക്കിയാൽ അടിക്കടി പരാജയപ്പെട്ട് വരുന്നത് കാണാം. കാരണം കുടുംബത്തിൽ മക്കളില്ല. ആ കൈ കൊണ്ട് കപ്പ നട്ട് നോക്ക്, വർക്കത്തുണ്ടാവില്ല, ഒരു സമൃദ്ധി ഉണ്ടായില്ല. കാരണം എന്താ? കുടുംബം അങ്ങനെയാണ്, മക്കളെ കുറച്ച കുടുംബം. ധാരാളം മക്കളുണ്ടാകട്ടെ, ഒന്നും വേണ്ട, വെറുതെ ഒരു വഴിക്ക് ഇറങ്ങിപ്പോയാൽ മതി, എല്ലാ ഭാഗത്തും ദൈവം തരും. കാരണം ദൈവത്തിൻ്റെ ഡ്യൂട്ടിയാണ് ഈ മക്കളെ തീറ്റിപ്പോറ്റുക. ഇവരൊക്കെ പറഞ്ഞ ഹല്ലേ ലുയ്യ, സന്തോഷത്തെ പറ, ഹല്ലേ ലുയ്യ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്ന് ഞാൻ മനസ്സിലാക്കി, കുട്ടികളുടെ എണ്ണം വെട്ടിക്കുറയ്ക്കുന്ന, കുട്ടികളുടെ എണ്ണം കുറയ്ക്കുന്ന പാരൻസ്, അത് ദൈവം തന്ന കുട്ടികളെല്ലാം സ്വീകരിക്കുന്ന പറഞ്ഞ കുഴപ്പമില്ല, കുട്ടികളെ ദൈവം തന്നു എന്നാൽ വേണ്ടാന്ന് വിചാരിച്ചു പ്രസവമൊക്കെ നിർത്തിയ കൈകളാണെങ്കിൽ ഒരു കപ്പ നടാൻ പോലും ഗുണമില്ലാത്ത കൈകളാണ്. പ്രൈസ് ദി ലോർഡ്. ധാരാളം മക്കളുള്ള അപ്പനും അമ്മയുണ്ടോ, നിങ്ങളുടെ കട ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി അവരെ വിളിക്കുക, സമൃദ്ധി ഉണ്ടാവും. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ്യ, യേശുവേ സ്തോത്രം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിത് പറയുമ്പോൾ ഇനി ഒരുപാട് പേര് പ്രസവം നിർത്തിയവരാണ്. അവർക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റുന്ന ഡോക്ടറോട് കൺസൾട്ട് ചെയ്യണം. പ്രസവം നിർത്താത്തവരും കല്യാണം കഴിക്കാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്, അവർ ദൈവസന്നിധിയിൽ ആലോചിക്കണം. എൻ്റെ ദൈവമേ, ദൈവവചന പ്രകാരം ഒരു കുടുംബത്തെ കെട്ടിപ്പടുക്കാൻ എന്നെ സഹായിക്കണം. ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കണം. നിങ്ങൾ പഠിച്ച പഠിപ്പ് കൊണ്ടോ, നിങ്ങൾ സമ്പാദിച്ച സമ്പാദ്യം കൊണ്ടായിരിക്കില്ല നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഭാവി ഇരിക്കുന്നത്. നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഭാവി, നിങ്ങളുടെ കുടുംബത്തിൻ്റെ പ്രാർത്ഥന, നിങ്ങളുടെ കുടുംബത്തിൻ്റെ വിശുദ്ധി, നിങ്ങളുടെ കുടുംബത്തിൻ്റെ മക്കളുടെ മാനസികാരോഗ്യം, നിങ്ങളുടെ മക്കളുടെ ജോലി, ഇതൊക്കെ ഇരിക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിൽ എത്ര കുഞ്ഞുങ്ങളുണ്ട്, എത്ര മക്കളുണ്ട് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ്യ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനി നമ്മൾ ചിന്തിക്കുന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെ ധാരാളം മക്കളുണ്ടെങ്കിലും, അതിന് വീണ്ടും ബൈബിളിൽ ഉൽപ്പത്തിയുടെ പുസ്തകം 9:1 വാക്യം, അവിടെ നമ്മൾ കാണുന്നത് ആദ്യത്തെ മനുഷ്യവംശം നശിപ്പിക്കപ്പെട്ടു, രണ്ടാമത്തെ മനുഷ്യവംശം ദൈവം രൂപം കൊടുത്തു. അതാണ് 9:1 വാക്യം. ജലപ്രളയം കഴിഞ്ഞ് നോഹിൻ്റെ നേതൃത്വത്തിൽ പുതിയൊരു വംശത്തെ ദൈവം രൂപം കൊടുക്കുകയാണ്. 9:1 വാക്യം. നോഹയെയും പുത്രന്മാരെയും അനുഗ്രഹിച്ചുകൊണ്ട് ദൈവം പറഞ്ഞു, സന്താനപുഷ്ടിയുണ്ടായി പെരുകി ഭൂമിയിൽ നിറയുവിൻ. രണ്ടാമത്തെ മനുഷ്യവംശത്തിൽ ദൈവം കൊടുത്ത ആദ്യത്തെ അനുഗ്രഹം സന്താനപുഷ്ടിയാണ്. വീണ്ടും ഉൽപ്പത്തി ദിവസം 15:5 ദൈവം ദൈവത്തിൻ്റെ ജനത്തെ രൂപപ്പെടുത്താൻ അബ്രാഹത്തെ വിളിച്ചു. അബ്രാഹത്തെ വിളിച്ചപ്പോൾ അബ്രാഹത്തിന് കൊടുത്ത ആദ്യത്തെ അനുഗ്രഹം നമ്മൾ കാണുന്നത് 15:5 അതിൽ 5 വാക്യമാണ്. അവനെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ആകാശത്തേക്ക് നോക്കാൻ ദൈവം പറഞ്ഞു, ആ കാണുന്ന നക്ഷത്രങ്ങളുടെ എണ്ണം എടുക്കാൻ നിനക്ക് കഴിയുമോ? നിന്റെ സന്താന പരമ്പരയും അതുപോലെ ആയിരിക്കും. ദൈവം അബ്രാഹത്തോട് പറഞ്ഞു, നിനക്ക് ആകാശത്തിലെ നക്ഷത്രജാലങ്ങൾ പോലെ മക്കളെ തരും. വീണ്ടും അബ്രാഹത്തിന്റെ മകൻ ഇസഹാക്ക് കല്യാണം കഴിച്ചു. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 24:60
അവിടെ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്, ഇസഹാക്ക് കല്യാണം കഴിച്ച് റബേക്കയെ കൊണ്ടുവരികയാണ്. അപ്പോൾ റബേക്ക ഭാര്യ അവരുടെ വീട്ടിൽ നിന്ന് ഇസഹാക്കിൻ്റെ വീട്ടിലേക്ക് പുറപ്പെടുമ്പോൾ അമ്മയും പെങ്ങന്മാരും അല്ലെങ്കിൽ സഹോദരിമാരും ആങ്ങളമാരും എല്ലാം അവിടെ നിന്നു. എന്നിട്ട് റബേക്കയോട് പറയുന്നത് എങ്ങനെയാണ്, റബേക്ക റബേക്ക നീ ഞങ്ങളുടെ സഹോദരിയാണ്, നീ ആയിരങ്ങളുടെയും പതിനായിരങ്ങളുടെയും അമ്മയായിട്ട് തിരിച്ചു വരാവൂ. കൂടപ്പറപ്പുകൾ സഹോദരിക്ക് കൊടുത്തുകൊടു നിർദ്ദേശം. ഒരെണ്ണം ഉണ്ടായിക്കഴിഞ്ഞ ഉടനെ എല്ലാം ക്ലോസ് ചെയ്തിട്ട് നീ അങ്ങനെ ആ പുട്ടിയിട്ട് സുന്ദരിയായി മിനിങ്ങി നടക്കാൻ വേണ്ടി അല്ല നിന്നെ വിടുന്നത്. നിന്നെ ഞങ്ങൾ ഇവിടുന്ന് വിടുമ്പോൾ നിനക്കൊരു ആശംസ തരികയാണ്, നീ ആയിരങ്ങളുടെയും പതിനായിരങ്ങളുടെയും അമ്മയായി നീ തിരിച്ചു വരണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ സഹോദരിമാരങ്ങൾ ഇതുപോലെ ഒരു ആശംസ കൊടുക്കണം. നീ ആയിരങ്ങളുടെയും പതിനായിരങ്ങളുടെയും അമ്മയായി മാറണം, ഒരു അമ്മയായി തീരുന്നതിൽ അഭിമാനിക്കണം. പ്രൈസ് ദ ലോർഡ്. ഉറക്കെ പറഞ്ഞ ഹല്ലേ ലൂയ. പെറ്റു പെരുകണം, അതിൽ സന്തോഷിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനുള്ള ബാക്കി കാര്യങ്ങൾ ദൈവം നോക്കും. വീണ്ടും വിശുദ്ധ ലിഖിതങ്ങളിൽ പുറപ്പാട് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ദൈവം യാക്കോബിനെ അനുഗ്രഹിക്കുന്ന ഭാഗമുണ്ട്. യാക്കോബ് ഓടി പോകുന്ന സമയത്ത് മരുഭൂമിയിൽ അങ്ങനെ കറന്നുറങ്ങുമ്പോൾ ഒരു ഗോവണിയുടെ മുകളിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ദൈവം യാക്കോബിനോട് പറഞ്ഞത് എങ്ങനെയാണ്, നീ കിടക്കുന്ന ഈ ഭൂമി മുഴുവൻ ഞാൻ നിനക്ക് ഏൽപ്പിച്ചു തരും, നിന്റെ മക്കൾ ഭൂമിയിലെ പൂഴി പോലെ എണ്ണമറ്റവരായിരിക്കും. ദൈവമക്കളെക്കുറിച്ച് പറയുമ്പോൾ ദൈവത്തിൻ്റെ കണക്ക് ആകാശത്തെ നക്ഷത്രജാലങ്ങൾ പോലെ, കടൽ തീരത്തെ മണൽത്തരികൾ പോലെ, ഇങ്ങനത്തെ കണക്കാണ് ദൈവത്തിനുള്ളൂ. ഒരെണ്ണം അല്ലെങ്കിൽ രണ്ടെണ്ണം, നമ്മൾ രണ്ടും, നമുക്കൊന്ന്, ഇത് ദൈവത്തിൻ്റെ പദ്ധതി അല്ല സഹോദരങ്ങളെ. ഉറക്കെ പറയാം ഹല്ലേലൂയ. ഒരു കാര്യം ഉറപ്പാണ്, ദൈവം വിശുദ്ധ വചനം വഴി നമ്മളോട് നമ്മുടെ കുടുംബത്തിന് അനുഗ്രഹമായിട്ട് തന്നിരിക്കുന്ന ആ വഴികൾ, നമ്മൾ മരിക്കുന്നതിന് മുമ്പ് ദൈവം നമ്മളോട് ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ എല്ലാം ലംഘിക്കണമെന്ന് സാത്താന് നിർബന്ധമുണ്ട്. നമ്മുടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകാതിരിക്കാൻ, നമ്മുടെ കുടുംബത്തിൽ ആരോഗ്യം ഉണ്ടാകാതിരിക്കാൻ, നമ്മുടെ കുടുംബത്തിൽ പ്രാർത്ഥന ഉണ്ടാകാതിരിക്കാൻ, നമ്മുടെ കുടുംബത്തിൽ ദൈവഭക്തി ഉണ്ടാകാതിരിക്കാൻ, നമ്മുടെ കുടുംബത്തിലെ മക്കൾക്ക് മാനസികാരോഗ്യം ഉണ്ടാകാതിരിക്കാൻ സാത്താൻ വളരെ കൗശലപൂർവ്വം ദൈവം തന്ന ആദ്യത്തെ അനുഗ്രഹത്തിൻ്റെ വഴി വീട്ടിൽ നിന്ന് ഞങ്ങൾ എടുത്തു കളയും. സന്താനപുഷ്ടി. മരിക്കുന്നതിന് മുമ്പ് ദൈവം വിശുദ്ധ ലിഖിതങ്ങളിലൂടെ നിങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ, ആ വചനങ്ങൾ ലംഘിക്കാൻ സാത്താൻ ഓരോരുത്തരും നിർബന്ധിച്ചിരിക്കും. ഓരോ കുടുംബങ്ങളിൽ എത്രമാത്രം അരങ്ങേറുന്നുണ്ട് എന്ന് ചിന്തിക്കണം. കർത്താവേ യേശുവേ എന്നൊക്കെ വിളിക്കുമ്പോൾ കുടുംബത്തിൽ ദൈവവചന ലംഘനങ്ങളല്ലേ നടക്കുന്നതെന്ന് നാം ഗൗരവത്തിൽ ചിന്തിക്കണം. ഉറക്കെ പറയാം ഹല്ലേ ലൂയ, ഹല്ലേ ലൂയ. സങ്കീർത്തന പുസ്തകത്തിൽ ഒരു ദൈവവചനം, 128 സങ്കീർത്തനം, ദൈവത്തിന് ഇഷ്ടപ്പെട്ട ഒരു കുടുംബത്തിൻ്റെ ചിത്രം വരച്ചു വെക്കുന്നുണ്ട്. അവിടെ ദൈവം പറയുകയാണ്, ഈ കുടുംബം ഇങ്ങനത്തെ കുടുംബമാണെങ്കിൽ ഞാൻ അവിടെ ഇറങ്ങി വന്ന് താമസിക്കും. കർത്താവേ വേഗം വാ, പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരിക, അങ്ങനെയൊന്നും നിങ്ങൾ വിളിക്കേണ്ട ആവശ്യമില്ല. ദൈവം ഇഷ്ടത്തോടുകൂടെ വന്ന് നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷിച്ച് താമസിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാവും. 128 സങ്കീർത്തനത്തിലെ ആ ഒരു വചനപ്രകാരം ജീവിതത്തെ ചിട്ടപ്പെടുത്തിയാൽ 128 സങ്കീർത്തനത്തിൽ അതിൽ 2 മുതലുള്ള വാക്യങ്ങൾ, നിന്റെ അധ്വാന ഫലം നീ അനുഭവിക്കും, നീ സന്തുഷ്ടനായിരിക്കും, നിനക്ക് നന്മ വരും, നിന്റെ ഭാര്യ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരി പോലെ. ഫലസമൃദ്ധമായ മുന്തിരി എന്ന് പറഞ്ഞാൽ ഒരു മുന്തിരിങ്ങ കായ്ക്കുന്ന മുന്തിരിയല്ല, 2 മുന്തിരിങ്ങ മാത്രം കായ്ച്ചു കിടക്കുന്ന മുന്തിരിവള്ളി അല്ല ഫലസമൃദ്ധമായ മുന്തിരിവള്ളി. നിന്റെ ഭാര്യ നിന്റെ വീട്ടിൽ ഫലസമൃദ്ധമായ മുന്തിരിവള്ളി പോലെ ആയിരിക്കണം. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് മരത്തൈകൾ പോലെ ഇരിക്കണം. ഒന്നോ രണ്ടോ അല്ല, ഒരു മരത്തിൻ്റെ ചുറ്റിലും നിറച്ചും വളരുന്ന തൈകളുണ്ടല്ലോ, അതേമാതിരി നീ ഭക്ഷണത്തിനിരിക്കുമ്പോൾ നിന്റെ മേശയ്ക്ക് ചുറ്റും നിന്റെ മക്കൾ ഒലിവ് മരത്തൈകൾ പോലെ ഇരിക്കണം. എഴുന്നേൽക്കാം. കർത്താവിൻ്റെ ഭക്തൻ ഇപ്രകാരം അനുഗ്രഹിക്കും. ഇതാണ് കർത്താവ് ഇഷ്ടപ്പെടുന്ന ഒരു കുടുംബത്തിൻ്റെ ചിത്രം. നീ ഭക്ഷണത്തിനിരിക്കുമ്പോൾ നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് മര തൈക്കൂട്ടങ്ങൾ പോലെ. മക്കൾ ഇല്ലാത്ത കുടുംബങ്ങൾ കർത്താവിൻ്റെ ശാപമുള്ള കുടുംബങ്ങളല്ല, കർത്താവ് പ്രത്യേകം സ്നേഹിക്കുന്ന കുടുംബങ്ങളാണ്. അബ്രാഹത്തിൻ്റെ കുടുംബത്തെ ചിന്തിച്ചു നോക്ക്. അബ്രാഹത്തിന് ആകാശത്തിലെ നക്ഷത്രജാലങ്ങൾ പോലെ മക്കളുണ്ടാകുമെന്ന് ദൈവം പറഞ്ഞിട്ട് അബ്രാഹത്തിൻ്റെ ഭാര്യ സാറ വന്ധ്യയായിരുന്നു, 90-98 വയസ്സായതിന് ശേഷമാണ് എന്തൊക്കെ ഒരു അനക്കം ഉണ്ടായത്. മൃതപ്രായമായ അവസ്ഥ എത്തിക്കഴിഞ്ഞിട്ട് വന്ധ്യമായ ആ അവസ്ഥ, അത് ദൈവം അനുഗ്രഹിച്ച കുടുംബത്തിലെ സ്ഥിതിയാണത്. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞുങ്ങൾ ജനിക്കാതിരിക്കുന്നത് മോശമാണ് എന്ന് ചിന്തിക്കേണ്ട. ഇസഹാക്കിൻ്റെ ഭാര്യ
ആയിരങ്ങളുടെയും പതിനായിരം അമ്മയാകുന്ന പറഞ്ഞെല്ലാം ആശംസിച്ച് വിട്ട്. പക്ഷേ കല്യാണം 40-ാമത്തെ വയസ്സിൽ നടന്നെങ്കിൽ 60-ാമത്തെ വയസ്സെന്ന് പറഞ്ഞ 20 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു കുട്ടി ഉണ്ടായത്. കല്യാണം കഴിഞ്ഞ് 20 വർഷങ്ങൾക്ക് ശേഷമാണ് ഇസഹാക്കിന് ഒരു കുട്ടി ഉണ്ടാകുന്നത്. സക്കറിയ എലിസബത്തിൻ്റെ കുടുംബം, സ്നാപക യോഹന്നാൻ ജനിച്ചത്, സാമുവൽ ജനിച്ചത്, വലിയ വലിയ യുഗപ്രാഭവന്മാർ ജനിച്ചത്, വർഷങ്ങളോളം കല്യാണം കഴിഞ്ഞ് വർഷങ്ങളോളം മക്കൾ ഉണ്ടാകാതിരുന്ന ആ കുടുംബങ്ങളുടെ ഒരുപാട് പ്രാർത്ഥനകൾക്ക് ശേഷം വന്ന മക്കളാണ് ലോകത്തെ കീഴ്മേൽ മറിച്ച വലിയ പ്രവാചകന്മാർ. നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ കണ്ടമാനം തലകുത്തി മറിയണ്ട. നമ്മൾ ഞായറാഴ്ച സാപത്ത് ആചരിക്കുക, ദശാംശം കൊടുക്കുക പറഞ്ഞ ദശാംശം കൊടുക്കുക, പിന്നെ ധാരാളം മക്കളെ സ്വീകരിക്കുക, എത്ര സമ്പത്തുണ്ട് അതിനെ അടിസ്ഥാനപ്പെടുത്തി മക്കളെ സ്വീകരിക്കുക എന്നുള്ളതല്ല ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ കുടുംബത്തിന് എത്ര ശേഷിയുണ്ട് അത്രയും മക്കളെ സ്വീകരിച്ചോ എന്നുള്ളതല്ല ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. ദൈവം തരുന്ന അത്രയും മക്കളെ സ്വീകരിക്കുക. ചിലപ്പോൾ രോഗികളായ മക്കളാണോ, ഓക്കെ. ചിലപ്പോൾ മന്ദബുദ്ധികളാണോ, ഓക്കെ. ദൈവം തരുന്നത് പോലെ സ്വീകരിക്കുക. ചിലപ്പോൾ ഒരു ദിവസം ജീവിക്കുന്നവരായിരിക്കും, ചിലപ്പോൾ ഒരു വർഷം ജീവിക്കുന്നവരായിരിക്കും, ചിലപ്പോൾ 100 വർഷം ജീവിക്കുന്നവരായിരിക്കും. അതിൻ്റെ നിശ്ചയം ദൈവത്തിൻ്റെ കയ്യിലാണ്. ദൈവം തരുന്നതുപോലെ മക്കളെ സ്വീകരിക്കുക. ഉറക്കെ പറഞ്ഞേ ഹല്ലേ ലുയ്യ. കുറച്ചുകൂടെ ഉറക്കെ പറ ഹല്ലേ ലുയ്യ, ഹല്ലേ ലുയ്യ, ഹല്ലേ ലുയ്യ. നമ്മൾ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്? ധാരാളം മക്കൾ കുറച്ച് പാപം, കുറച്ച് മക്കൾ കൂടുതൽ പാപം. തിരഞ്ഞെടുപ്പ് നടത്തണം. ഒന്നോ രണ്ടോ മക്കളുമായിട്ട് ഒരുപാട് പാപകരമായി സുഗലോലപതയുടെയും മദ്യവും പ്രാർത്ഥനയില്ലായ്മയും കലഹവും വിവാഹമോചനങ്ങളും ഇങ്ങനെ മക്കളില്ലാത്ത കുടുംബങ്ങളിൽ വളരുന്ന കുട്ടികളെ കല്യാണം കഴിപ്പിച്ച് വിട്ടാൽ അവിടെ കുടുംബമായിട്ട് ജീവിക്കാൻ പറ്റണുണ്ടോ? ഒരു മാസം രണ്ട് മാസം കഴിയുമ്പോൾ വിവാഹമോചനം ഇന്ന് പെരുകി പെരുകി വരികയാണ്. കുടുംബജീവിതം ഇന്ന് അസാധ്യമാകുമ്പോൾ അത്രയും വലിയ കഷ്ടപ്പാട് നിറഞ്ഞായി മാറുകയാണ്. കാരണം എന്താ? ടോളറേറ്റ് ചെയ്യാൻ പറ്റണില്ല, സഹിക്കാനും ക്ഷമിക്കാനും കഴിവില്ല മക്കൾക്ക്. ഉറക്കെ പറയാ ഹല്ലേ ലുയ്യ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ രണ്ടും നമുക്കൊന്ന് മക്കളുടെ എണ്ണം പരമാവധി കുറയ്ക്ക്. നമുക്ക് കാനാ നാട്, നമുക്ക് സ്വർഗനാട് ഇവിടെ തീർക്കാം എന്ന് പലരും പല ഉപദേശങ്ങളും നൽകും. എന്നാൽ മക്കളുടെ എണ്ണം കുറയ്ക്ക്, കാനാ നാടുണ്ടാക്കുക എന്ന് പറഞ്ഞ് പറഞ്ഞ് ഉപദേശം കൊടുത്ത് ഉപദേശം കൊടുത്ത് ഇന്ന് കുടുംബങ്ങൾ നരകതുല്യമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. രോഗങ്ങളും തകർച്ചകളും വിഷമവും വൈരാഗ്യവും വിവാഹമോചന കേസുകളും സ്വാർത്ഥതയും തന്നിഷ്ടവും നിറഞ്ഞിട്ട് ഒരാൾക്ക് വേറൊരാളെ പറഞ്ഞ് തിരുത്താൻ പറ്റാത്ത വിധം സ്വാർത്ഥന്മാരുടെ ആ ഒരു പ്രത്യേക കൂട്ടമായി ഇന്ന് കുടുംബം മാറിയിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധി, സഹിഷ്ണുത, ക്ഷമ, സ്നേഹം, തുറവി, ഹൃദയവിശാലത, ഇതുണ്ടാകുന്നത് ധാരാളം മക്കളുള്ള കുടുംബങ്ങളിൽ വളരുന്ന കുട്ടികൾക്കാണ്. രണ്ട് കരങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിക്കാം. ദൈവമേ, ഞങ്ങളുടെ കുടുംബത്തിന് ദൈവവചനപ്രകാരമായ വിശുദ്ധമായൊരു അടിത്തറ. പണമല്ല ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അടിത്തറ, ഞങ്ങളുടെ ആരോഗ്യമല്ല ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അടിത്തറ. ദൈവമേ, അങ്ങ് എത്ര മക്കളെ തരുന്നോ ആ സന്താന പുഷ്ടിയുള്ള കുടുംബം, ആ അനുഗ്രഹമുള്ള കുടുംബമായി ഞങ്ങളുടെ കുടുംബം മാറാൻ അനുഗ്രഹിക്കണമേ. കരങ്ങൾ ഉയർത്തി ഉറക്കി ഒന്ന് സ്തുതിക്കാം. യേശുവേ, ഈ ദേശത്തുള്ള എല്ലാ കുടുംബങ്ങളിലേക്കും വരണമേ. അജ്ഞതയുടെ കാലഘട്ടങ്ങളിൽ എന്തെങ്കിലും അവിവേകം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം അവിടുന്ന് ക്ഷമിച്ച് പുതു തലമുറയെ അനുഗ്രഹിക്കണമേ കർത്താവേ. ധാരാളം മക്കളുള്ള പുതു തലമുറയുടെ കുടുംബങ്ങൾ ഈ ദേശം അവകാശപ്പെടുത്തട്ടെ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഉറക്കെ പറയാ ഹല്ലേലൂയ്യ.